السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ജൂതന്മാരുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കുന്നതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും വളരെ കണിശത പാലിച്ചു. പല കാര്യങ്ങളിലും അമിതമായ സംയമനവും പുലർത്തി. എന്നാൽ ജൂതന്മാരുടെ വർഗ സ്വഭാവം കാണിക്കാതിരിക്കാൻ അവർക്കാകില്ലല്ലോ. മുസ്ലിങ്ങൾക്കെതിരിൽ കുതന്ത്രങ്ങളും ഗൂഢാലോചനകളും വഞ്ചനകളുമായി അവർ മുന്നോട്ടു പോയി. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാനും അവർ ആകുന്നത്ര ശ്രമിച്ചുകൊണ്ടിരുന്നു. ജൂതന്മാരുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു സംഭവമിത്. ഷാസ് ഇബ്നു ഖൈസ് ഒരു യഹൂദവൃദ്ധനാണ്. അവിശ്വാസത്തിലും മുസ്ലിങ്ങളോടുള്ള വിദ്വേഷത്തിന്റെ കാഠിന്യത്തിലും അയാൾ മറ്റാരെക്കാളും മുമ്പിലാണ്. ഇയാൾ ഒരു ദിവസം കുറച്ച് മുസ്ലിങ്ങളിരുന്ന് സംസാരിക്കുന്നിടത്തു കൂടി നടന്നുപോയി. കൂട്ടത്തിൽ ഔസ് ഗോത്രക്കാരും ഖസ്റജ് ഗോത്രക്കാരുമുണ്ട്. ഇത് കണ്ട ഷാസിനെ സഹിച്ചില്ല. ഔസും ഖസ്റജും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയോ? ഇസ്ലാം സ്വീകരിച്ചതോടെ ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ വന്നു ചേർന്ന യോജിപ്പും ഐക്യവും സംഘബോധവും സഹവർത്തിത്വവും അസൂയാർഹമായിരുന്നുവല്ലോ. രണ്ട് ഗോത്രങ്ങളും മുമ്പ് ബദ്ധവൈരികളായിരുന്നു. അവർക്കിടയിലെ ശത്രുത ഇവരെ സാമ്പത്തികമായി പിഴിയാൻ ജൂതന്മാർക്ക് നല്ല അവസരമൊരുക്കിയിരുന്നു. ഇവരുടെ യോജിപ്പ് അവർക്ക് ആ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ അവരെ അകറ്റണം. എന്തുവഴി? അയാൾ ഒരു ജൂത ചെറുക്കനെ വിളിച്ചു. അവനോട് ഷാസ് പറഞ്ഞു, നീ ആ ഇരിക്കുന്നവരുടെ കൂടെ പോയിരിക്കണം. എന്നിട്ട് ബിആദ് യുദ്ധത്തെപ്പറ്റിയും അതിനു മുമ്പത്തെ സ്ഥിതിഗതികളെപ്പറ്റിയും സംസാരിക്കണം. അവർ അന്യോന്യം ആക്ഷേപിച്ചു പാടിയിരുന്ന ചില പാട്ടുകൾ അവരെ പാടിക്കേൾപ്പിക്കുകയും വേണം. ആ ജൂത യുവാവ് പോയി അങ്ങനെയൊക്കെ ചെയ്തു. ആ സംഘത്തിലെ ആളുകളുടെ സംസാരം ബിആദ് യുദ്ധത്തെക്കുറിച്ചായി. തുടർന്ന് വാക്വാദങ്ങളായി, ചേരിതിരിഞ്ഞ വാദപ്രതിവാദങ്ങളായി, കുടുംബമഹിമ പ്രകടിപ്പിക്കലായി, അഭിമാനം നടിക്കലായി, ആകെ ഒരു കോലാഹലം. ഷാസ് അകലെ നിന്ന് ചിരിച്ചു. കൂട്ടത്തിൽ രണ്ടുപേർ ചാടിയെഴുന്നേറ്റ് അന്യോന്യം ചീത്ത വിളിച്ചു പറയാൻ തുടങ്ങി. ഒരുത്തൻ അവരനോട് പറഞ്ഞു, ഞങ്ങൾ എന്തിനും ഒരുക്കമാണ്, നിങ്ങൾ തയ്യാറുണ്ടോ? ഇരുഭാഗത്തുനിന്നും വെല്ലുവിളികൾ ഉയർന്നു. ആയുധങ്ങളെടുത്ത് ചൂണ്ടിനിന്നു. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കുമോ എന്ന ഒരു പ്രതീതി. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അവിടുന്ന് കൂടെയുണ്ടായിരുന്ന മുഹാജിറുകളോടൊപ്പം അവിടേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, മുസ്ലിം സമൂഹമേ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ പഴയ ജാഹിലിയ സ്വഭാവങ്ങളോ? മാത്രവുമല്ല, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കി. ഇസ്ലാമിലൂടെ അവൻ നിങ്ങളെ മാന്യന്മാരാക്കി. ജാഹിലിയത്തിലെ വേണ്ടാത്തരങ്ങൾ നിങ്ങളിൽ നിന്ന് അവൻ എടുത്തുകളഞ്ഞു. കുഫറിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി. ഇത്രയൊക്കെയായിട്ടും ഇങ്ങനെയോ? ഇത് കേട്ടതും അവർക്ക് കാര്യം മനസ്സിലായി. അതൊരു പൈശാചിക പ്രകോപനമായിരുന്നു, ശത്രുക്കളുടെ കുതന്ത്രമായിരുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവന്ന അവർക്ക് സങ്കടത്താൽ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഔസുകാരും ഖസ്റജുകാരും തമ്മിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കരച്ചിലടങ്ങി സമാധാനം വീണ്ടെടുത്ത് അവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പള്ളിയിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഷാസ് ഇബ്നു ഖൈസിന്റെ കുതന്ത്രാഗ്നി അള്ളാഹു തല്ലിക്കെടുത്തി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ! ഇതൊരു ഉദാഹരണം മാത്രം. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും അവർ പല പദ്ധതികളും നടപ്പാക്കി. കള്ളപ്രസ്താവനകൾ പലരുടെ പേരിലും പ്രചരിപ്പിച്ചു. പകലിൽ വിശ്വാസിയായി, വൈകുന്നേരമായാൽ അവിശ്വാസിയായി. ദുർബല ഹൃദയരായ സത്യവിശ്വാസികൾക്കിടയിൽ സംശയത്തിന്റെ വിത്ത് പാകലായിരുന്നു ഇങ്ങനെ ചെയ്തതിന്റെ ലക്ഷ്യം. തങ്ങളുമായി സാമ്പത്തിക ഇടപാടുകളുള്ളവരെ അവർ ജീവിതം മുട്ടിച്ചു. കടക്കാരെ അവരോട് രാവിലത്തേത് വൈകുന്നേരത്തേക്ക് ആക്കാൻ അനുവദിക്കാതെ ചോദിച്ചു വാങ്ങി. കൊടുക്കാനുള്ളത് അവർക്ക് കൊടുത്തില്ല, തടഞ്ഞുവച്ചു. അതിനവർ ഒരു ന്യായവും പറഞ്ഞു, നിങ്ങൾ പഴയ ദീനിലായിരുന്നപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ കടബാധ്യത. നിങ്ങൾ മതം മാറിയതോടെ ഞങ്ങളുടെ കടബാധ്യതയും പോയി. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടാനും പാടില്ല. എന്തായാലും ഞങ്ങൾ തരികയുമില്ല. എങ്ങനെയുണ്ട് ഇവരുടെ ന്യായം? കിട്ടാനുള്ളത് അവർക്കാണെങ്കിൽ ഈ ന്യായം ഒട്ടിലതാനും. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും
കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ മുസ്ലിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു. മേഖലയിൽ ശാന്തിയും സമാധാനവും നിലനിന്ന് കാണാൻ ആഗ്രഹിച്ച മുസ്ലിങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുകയും സംയമനം പാലിക്കുകയും ചെയ്തു പോന്നു.